കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഇതിനുശേഷം ഇന്ന് ബിഷപ്പ് പി സി ജോർജിനെ കാണാനെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്തുമണിയോടു കൂടിയാണ് ബിഷപ്പ് ഫ്രാങ്കോ എത്തിയത് പിന്നീട് അദ്ദേഹം മൂന്ന് പേരുമായി കൂടിക്കാഴ്ച നടത്തി പി സി ജോർജ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ഒപ്പം ഫാദർ അഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ എന്നീ മൂന്ന് പേരുമായിട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിഷപ്പ് പിന്നീട് അരുവിത്തുറ പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തി മടങ്ങി അതിനുശേഷം മാധ്യമപ്രവർത്തകർ പി സി ജോർജിനെ കണ്ടു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ഉന്നയിച്ചത് അതിന് മറുപടിയായി പി സി ജോർജ് പറഞ്ഞത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരായി പരാതി നൽകിയവർ ബ്ലാക്ക് മാസിൻ്റെ ആൾക്കാരാണ് ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം തന്നെ അറിയാം സെയ്ത്താനെ ആരാധിക്കുന്ന ഒരു ആരാധന രീതിയാണ് അതായത് സാത്താൻ സേവക്കാരാണ് ഈ സാത്താൻ സേവക്കാരാണ് ഈ കന്യാസ്ത്രീക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതൊരു നിഗൂഢ സംഘമാണ് ആ സംഘത്തിൻ്റെ പരാതി പ്രകാരമാണ് ബിഷപ്പ് ഫ്രാങ്കോയെ ബലാത്സംഗ കേസിൽപ്പെടുത്തിയത് അതുകൊണ്ട് ബ്ലാക്ക് മാസിനെ കരുതിയിരിക്കുക കേരളത്തിൽ ബ്ലാക്ക് മാസ് വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ കൂടി പ്രതീകമാണ് ഈ കേസെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബ്ലാക്ക് കുറിച്ച് നമുക്ക് എത്ര വീഡിയോ വേണമെങ്കിലും യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇന്ന് ആണ് അത് ബ്ലാക്ക് മാസിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ സെയ്ത്താൻ ചർച്ചിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആൻഡൺ ലാവെ എന്ന് പറയുന്ന ഒരു ചിക്കാഗോ വംശജനാണ് അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് അദ്ദേഹം ബൈബിളിനെ നിരാകരിക്കുകയും ബൈബിളിലെ സാത്താനാണ് ഏറ്റവും ശക്തിയുള്ള ദൈവമെന്ന് കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിശ്വാസം അതായിരുന്നു യേശുക്രിസ്തു ആകട്ടെ വളരെ ദുർബലനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആൾക്കാർ പിടിച്ചുകൊണ്ടുവന്ന് കുരിശിലേറ്റിയത് അതേസമയം സാത്താൻ ആകട്ടെ സർവശക്തിയുടെയും പ്രതീകമാണ് അദ്ദേഹത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കുകയുള്ളൂ ജീവിതത്തിൽ നമുക്ക് എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ പുറകെ പോയാൽ ഇതൊന്നും തന്നെ ലഭിക്കുകയില്ല മറിച്ച് യേശു ക്രിസ്തു ഒരു ദുർബലനായ ദൈവമാണ് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഒരു കാരണവശാലും മനുഷ്യരാശിയെ രക്ഷിക്കാൻ തക്കതല്ല മറിച്ച് സാത്താൻ്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും പിന്തുടരുകയും ചെയ്താൽ ജീവിതത്തിൽ അമാനുഷികമായ ശക്തി വന്നു ചേരുകയും സുഖ എല്ലാ സുഖഭോഗങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നായിരുന്നു ആ ആൻ്റൺ ലാവയുടെ സങ്കല്പത്തിൻ്റെ ചുരുക്കം അതിനനുസരിച്ച് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാത്താനിക് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകമാണ് അതാണ് ലോകമാകെയുള്ള സാത്താൻ ആരാധകരുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഇതിൽ ബ്ലാക്ക് മാസ് അതായത് കറുത്ത കുർബാന സാധാരണ റോമൻ കത്തോലിക്ക സഭയടക്കം നടത്തുന്ന കുർബാനയ്ക്ക് നേരെ എതിരായിട്ടുള്ള കുർബാന സ്ത്രീയുടെ നഗ്ന ശരീരത്തിൽ ആർത്തവ രക്തം കൊണ്ട് ഒക്കെയുള്ള പൂജാക്രമങ്ങളൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പോയാൽ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും അതുകൊണ്ട് ആൻഡൻ ലാവെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സാത്താനിക് ചർച്ചസ് അത് ലോകം എമ്പാടും രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിൽ അത് പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലട ടക്കം ഇത്തരത്തിൽ ബ്ലാക്ക് മാസ് നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കൊച്ചിയിലടക്കം ഇത് നടത്തിയതിൻ്റെ തെളിവുകളുണ്ട് എന്ന് ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ കൃത്യമായ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാബത്ത് ദിനത്തിലാണ് ഈ കറുത്ത കുർബാന കൊണ്ടാടുന്നത് ആയിരത്തി അഞ്ഞൂറിലാണ് ഇതിന് തുടക്കം ഈ ആൻഡൻ ലാവെ വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സാത്താനെ ആരാധിക്കുന്ന ക്രമമുണ്ടായിരുന്നു ഫ്രാൻസിലെ കാതറിൻ ഡി മെസിഡസ് എന്ന് പറയുന്ന രാജ്ഞിയാണ് ആയിരത്തി അഞ്ഞൂറിൽ ഈ യേശു ക്രിസ്തുവിന് എതിരായി അതായത് ബൈബിളിന് എതിരായി പുതിയ ഒരു ആരാധനാക്രമം സാത്താനെ മുൻനിർത്തി കൊണ്ടുവന്നത് പിന്നീട് അതിനുശേഷം രണ്ട് പുരോഹിതർ ആയിരത്തി അറുന്നൂറിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ സാത്താനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ ഈ സാത്താനെ ആരാധിക്കുന്ന നിഗൂഢമായ ഒരു സംഘമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് പിന്നിൽ ഈ സാത്താൻ്റെ ആരാധകരാണ് ഉള്ളത് എന്നാണ് പി സി ജോർജിൻ്റെ ഒരു വാദം അദ്ദേഹം അതങ്ങനെയാണ് അതിനെ വാദിച്ച് സമർത്ഥിക്കുന്നത് എന്നു മാത്രമല്ല കത്തോലിക്ക വിശ്വാസത്തെ ലോകമെമ്പാടും തന്നെ തകർക്കാനുള്ള ഗൂഢാലോചന ഈ സാത്താനിക് ടീമുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ദൈവവിശ്വാസം ഇല്ലാതാക്കുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ാങ്കോ മുളയ്ക്കലിന് എതിരായി ബലാത്സംഗ ആരോപണം ഈ സൈത്താൻ ഗ്രൂപ്പുകൾ കന്യാസ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് അത് ദൈവവിരുദ്ധമാണ് അത്തരം ഗ്രൂപ്പുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അവരെ കരുതിയിരിക്കുക എന്നതാണ് പി സി ജോർജ് ഇന്ന് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം